രാജ്ഭവനിലെ സുരക്ഷാ ക്രമീകരണത്തിൽ ധാരണയായിരിക്കുന്നു. ഗവർണറുടെ സുരക്ഷ സിആർപിഎഫിനായിരിക്കും. ഇന്ന് ചേർന്ന അവലോകന യോഗത്തിലാണ് ഒരു പ്രാഥമിക ധാരണയായിരിക്കുന്നത്. കെ അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗവർണർ പോകുന്നിടത്തെല്ലാം സിആർപിഎഫ് ആണോ സുരക്ഷയൊരുക്കുക? അങ്ങനെയെങ്കിൽ ഗവർണറുടെ കാര്യത്തിൽ ഇനി പോലീസിന്റെ റോൾ എന്താണ്? നിലവിലുണ്ടായിരിക്കുന്ന ഒരു പ്രാഥമിക ധാരണ മാത്രമാണ്. പോലീസ് ഇപ്പോൾ ഗവർണറുടെ സുരക്ഷയിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോകുന്നു എന്നല്ല അതിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത്. പക്ഷേ ഗവർണറുടെ വാഹനത്തിന് ആദ്യം ഒരു പൈലറ്റ് വാഹനമുണ്ടാവും, അതിനുശേഷം എസ്കോർട്ട് പോകുന്ന ഒരു വാഹനമുണ്ടാവും. നിലവിൽ കേരള പോലീസിലെ കമാൻഡോ വിഭാഗമാണ് ഈ എസ്കോർട്ട് പോകുന്നത്. പകരം സിആർപിഎഫുകാർ വിഐപി സുരക്ഷയ്ക്ക് വേണ്ടി, ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ ഉള്ള വിഐപി സുരക്ഷയ്ക്ക് വേണ്ടി സിആർപിഎഫ് എത്തിയ സാഹചര്യത്തിൽ ആ എസ്കോർട്ട് വാഹനത്തിൽ പോകുന്നത് സിആർപിഎഫിലെ ഉദ്യോഗസ്ഥരായിരിക്കും. അതിനുശേഷം വിഐപി വാഹനം ഉണ്ടാകും. പക്ഷേ പോലീസായിരിക്കും റൂട്ട് നിശ്ചയിക്കുക. മാത്രമല്ല ഗവർണർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ലോക്കൽ പോലീസിന്റെ വാഹനവും ഒപ്പം ഉണ്ടാവും. അതോടൊപ്പം ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ ഉണ്ടാവും. ആ വാഹന വ്യൂഹത്തിൽ ഇപ്പോഴുള്ള കേരള പോലീസിനെ കൂടെ ഒപ്പം സിആർപിഎഫ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. അതായത് വിഐപിയുടെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് വിഐപി സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ഇനി മുതൽ സിആർപിഎഫ് ആയിരിക്കും. രാജ്ഭവന്റെ മുന്നിലത്തെ ഗേറ്റിന്റെയും സറൗണ്ട്, അതായത് ചുറ്റുമതിലിന്റെയും ഒക്കെ സുരക്ഷ പോലീസിനായിരിക്കും. ഉള്ളിൽ, രാജ്ഭവന്റെ ഉള്ളിലെ സുരക്ഷ സിആർപിഎഫിനായിരിക്കും. നിലവിലുണ്ടായിട്ടുള്ള പ്രാഥമിക ധാരണ മാത്രമാണ്. കാരണം ഈ സിആർപിഎഫിന് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ചർച്ചകൾ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. അത് ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടേക്കുള്ള അന്തിമ ചർച്ചയിൽ മാത്രമേ ഒരു ഉത്തരവായി പുറത്തിറങ്ങുകയുള്ളൂ.